हेलो फ्रेंड्स वेलकम बैक टू अवर चैनल ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ബേക്കറി ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ സ്വീറ്റ് മിക്സ്ചർ, അതായത് നമ്മുടെ മധുരമുള്ള മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പാക്കറ്റിന് മറ്റേ 60 രൂപയോ 50 രൂപയോ അങ്ങനെ എന്തൊക്കെയാണ്. പക്ഷേ നമുക്ക് ഈ 60 രൂപ ഉണ്ടെങ്കിൽ ഒരു 2 kg വരെ നമുക്ക് ഈ പറഞ്ഞ മിക്സർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അവൈലബിൾ അല്ലെങ്കിൽ അത് മിക്സർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറേ സംഭവങ്ങളെല്ലാം കൂടി ഒന്നിച്ചാക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഇല്ലയെന്ന് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് വരുമോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാം ഇപ്പോൾ ഉള്ളത് വെച്ചൊക്കെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ എങ്ങനെയാണ് ഈ ഈസി സ്വീറ്റ് മിക്സ്ചർ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിത് ഏറ്റവും സിമ്പിളസ്റ്റ് വേ ആണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഏറ്റവും കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു 1.5 ഗ്ലാസോളം അവല, വെള്ള അവല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ഗ്ലാസ് കടലമാവ്, പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു കപ്പോളം കടല എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നിലക്കടല ഞാനിത് റോസ്റ്റ് ചെയ്തതാണ്. തൊലി ഓൾറെഡി ഇല്ലാത്തതാണ്. തൊലി ഉള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വൈറ്റ് അവലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ അവൽ ഉപയോഗിക്കാം. പക്ഷേ നോർമലി നമ്മുടെ കടയിലൊക്കെ കിട്ടുന്നത് ഈ വൈറ്റ് അവലാണ്. വൈറ്റ് അവലാണ് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ആ കടലമാവ് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കടലമാവ് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ആ അതേ എമൗണ്ടിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. ഒരു പിഞ്ച് ചേർക്കാവുള്ളൂ കേട്ടോ, അതിൽ കൂടുതൽ ചേർക്കരുത്. കാരണം നമ്മളിത് സ്വീറ്റ് മിക്സ്ചറാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. ഇത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ ദോശമാവിൻ്റെ പരുവം അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ലൂസായാലും കുഴപ്പമില്ല. പക്ഷേ ഒത്തിരി ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ബൂന്തി ആവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇത് എത്ര കളർ വേണമെങ്കിലും, അതായത് ഈ മാവിനെ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര കളറിൽ വേണമെങ്കിലും ബൂന്തിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ യെല്ലോ കളറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാനിത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് കളറില്ലാതെയും ഒന്ന് കളറോട് കൂടിയാണ് ഞാൻ ബൂന്തിയാക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രീൻ കളറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കളർഫുള്ളായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ചെയ്യുക. ഇനി കളറൊന്നും ഇല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കളറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ബൂന്തിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് തന്നെ മതി ധാരാളം ഈ ഒരു മിക്സ്ചർ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സൺഫ്ലവർ ഓയിലാണ്ട് ഉപയോഗിക്കുന്നത്. ഒരു ചീനച്ചട്ടിയിലേക്ക് ചൂടായപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ വേണം നമുക്ക് നമ്മുടെ ബൂന്തി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ബൂന്തി ആക്കി എടുക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരു അരിപ്പക്കയ്യിലുണ്ടെങ്കിൽ അതിന് മേളിൽ കൂടി ഒന്ന് ഒഴിച്ചിട്ട് അരിപ്പക്കയ്യിൽ ആ ഒഴിക്കുന്ന അനുസരിച്ചൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഞാനിത് ഇപ്പോൾ ഇതുപോലെ ഒരു അരിപ്പക്കയ്യിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ അരിപ്പ പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ കണ്ടോ എണ്ണയിലേക്ക് ചാടുമ്പോൾ തന്നെ അതൊരു ബൂന്തി ആയിട്ട് തന്നെ ഇങ്ങനെ മാറി വന്നോളും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് ഒത്തിരി നേരമൊന്നും വേണ്ട, ഒരു 2-3 സെക്കൻഡ്. അതായത് നമ്മൾ ആ ഒരു ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നിറം മാറിപ്പോവും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം അത് നിങ്ങൾ കോരി എടുക്കാനായിട്ട്. ഇപ്പോൾ അതായത് ഉണ്ടാവും ഇട്ട വശം തന്നെ അത് റെഡിയായി. നമ്മൾ അപ്പോൾ തന്നെ ഇതിനതുപോലെ ഒരു അരിപ്പക്കയ്യിലേക്ക് കോരി നമ്മളൊരു അരിപ്പപാത്രത്തിലേക്ക് എണ്ണ വാൽത്താനായിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ നമുക്കിത് ഒരു 2-3 ബാച്ചായിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ കട്ട കുത്തി പോകുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രീൻ കളറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കളർഫുള്ളായിരിക്കും. അപ്പോൾ പിള്ളേരെ വീഴ്ത്താനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. കാര്യം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി പിള്ളേർക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. നമ്മൾ വെറുതെ കടയിൽ നിന്ന് മേടിച്ച് അത്രയും പൈസയും കളയും. പിന്നെ അവരിപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ആരോഗ്യത്തിനും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതൊന്നും ഒത്തിരി കൊടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. പിള്ളേർക്ക് ഒത്തിരി ഇതൊന്നും കൊടുത്ത് പഠിപ്പിക്കാതിരിക്കുന്നതാണ് അവരുടെ ആരോഗ്യത്തിന് നല്ലത്. എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ച് സമാധാനത്തോടുകൂടി നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റാണ്, അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ കളറുള്ളതും കളറില്ലാത്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി വേണം നമുക്ക്. ഇപ്പം ഞാനൊരു കാര്യം, കടല വറുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി അവലിട്ടു കേട്ടോ. പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ
ആദ്യമേ കടല വറുത്തിട്ട് കാര്യം പറഞ്ഞാൽ ഈ അവലിട്ട് കഴിയുമ്പോൾ അവലിൻ്റെ ഒരു പൊടിയുണ്ട്, അത് എണ്ണയിലേക്ക് പിടിക്കുമ്പോൾ എണ്ണയുടെ കളറും അന്നങ്ങോട്ട് മാറും. അപ്പം എല്ലാം വറുത്ത് മാറ്റിയതിന് ശേഷം മാത്രം അവലിടുക കേട്ടോ. അവലിട്ട് അപ്പം തന്നെ അത് മുരിഞ്ഞ് വന്നോളും. ഇടുന്നതും കോരുന്നതും ഒന്നിച്ചായിരിക്കണം. കാര്യം പറഞ്ഞാൽ ഒത്തിരി ഒരു 2 സെക്കൻഡ് പോലും അത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അവലിൻ്റെ കളർ വൈറ്റ് ചെയ്യുന്നു, മാറിപ്പോവും. പ്യുവർ വൈറ്റ് തന്നെയായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇട്ട വശം തന്നെ അത് മുരിഞ്ഞ് കിട്ടും. കാര്യം തീരെ കനം കുറഞ്ഞ് അവലാണ്. അപ്പോൾ അതൊരു 2-3 ബാച്ചായിട്ട് ഞാനതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എടുക്കുന്ന അളവിനനുസരിച്ച് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുക. ഒത്തിരി നേരം ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറിപ്പോകും. കളറ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കിസ്മിസും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. എന്ത് ഉപയോഗിച്ചാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഞാനിപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് പോർഷനാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പൊട്ടുകടല വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. അത് എന്തിട്ടാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആ കടല കൂടി ചേർത്തിട്ട് ഒന്ന് എണ്ണയ്ക്കകത്തേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൾറെഡി റോസ്റ്റഡ് ആയിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് അതും കൂടെ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾ പൊട്ടുകടലയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ അവല് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ കണ്ട എണ്ണയുടെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു അവലിട്ട് കഴിഞ്ഞ് കോരുമ്പോൾ തന്നെ അവലിലുള്ളൊരു പൊടിയുണ്ട്, അത് ഡയറക്റ്റ് നമ്മുടെ ആ എണ്ണയിലേക്ക് അങ്ങ് വലിഞ്ഞിട്ട് എണ്ണയുടെ കളർ അങ്ങ് മാറും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇതാ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തന്നെ റെഡി ആയതുകൊണ്ട് നമ്മളിതാ ആദ്യം ബൂന്തിയും നമ്മുടെ അവലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പീനട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലിയുള്ളത് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. തൊലി കളയുകയൊന്നും വേണ്ട. നമ്മുടെ സാധാരണ മിക്സറിൽ തൊലി കളയാത്തതൊക്കെയാണ് കിട്ടാറ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്താണ് കുറച്ചും കൂടെ കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് എടുത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടലയാണെങ്കിൽ ഫ്രൈ ചെയ്ത് ചേർക്കാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ എന്താണ് അണ്ടിപ്പരിപ്പ്, ബദാം, കിസ്മിസ്, പിന്നെ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാനായിട്ട്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചത് അതുപോലെ തന്നെ ചേർത്തായിരുന്നു. അപ്പോഴാണ് എനിക്ക് മധുരം കറക്റ്റ് ആയത്. കൂടുതലും ആയിരുന്നില്ല, കുറവുമായിരുന്നില്ല. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ അധികം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേർക്കാം, അല്ല കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറവ് ചേർക്കാം. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ടേസ്റ്റ് ബഡ്സ് എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ വ്യത്യാസം വരുത്തണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്കിത് ഒന്നിച്ചുണ്ടാക്കി വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളിത് എന്താ പറയുക, കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കിയാലും മതി. നമുക്കിപ്പോൾ ഒരു കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാമല്ലോ. അപ്പോൾ കുറച്ച് കുറച്ച് ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ടൊരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഒരു ഒരു ഷെമി കവറിലോ മറ്റോ ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി ഒരു പാത്രത്തിൽ ഇറക്കി ടിന്നിലിറക്കി അടച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒട്ടും തണുത്തൊന്നും പോവില്ലാത്ത പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴെപ്പോഴും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നിച്ചുണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാം. വളരെ ഈസിയാണ്. ഒരു 15 മിനിറ്റ് മാത്രം ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം ഞങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടും. നമ്മളിത് മേടിക്കാനായിട്ട് എപ്പോഴെപ്പോഴും കടലിലേക്ക് ഓടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ അടുത്ത് കാണാം. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ താങ്ക് യു, ടേക്ക് കെയർ.